പിന്നെയോ ചേച്ചിമാരുണ്ട്. ആ മക്കളിപ്പൊ വീട്ടിലല്ലേ ഇരിക്കണേ, ടീച്ചർക്ക് വീട് കാണാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാ? ആ മക്കൾ പറഞ്ഞു തരോ ടീച്ചർക്ക് വീട്ടിൽ എന്തൊക്കെയല്ലേന്ന്. അപ്പൊ ടീച്ചർ അത് വരച്ച് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കാണാലോ മക്കളുടെ വീട് എങ്ങനെയാന്നൊക്കെ കാണാലോ. ടീച്ചർക്ക് നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും മക്കൾ പറയുന്ന പോലെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ആ അപ്പൊ ടീച്ചർക്ക് പറഞ്ഞു തരോ വീട്ടിൽ എന്തൊക്കെയല്ലേന്ന്. അപ്പൊ ടീച്ചർ വരയ്ക്കാം. ആ വലിയ വീടാണോ കുഞ്ഞ വീടാണോ? വലിയ വീടാണോ? അമ്പോ, ആ വലിയ വീട് ഇതിൽ വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ കുഞ്ഞ വീടാക്കി വരയ്ക്കട്ടെ ടീച്ചർ. ആ ആദ്യം എന്താ വരയ്ക്കണ്ടേ? വീട്ടിലേക്ക് കേറി പോണെങ്കിൽ നമുക്ക് എന്ത് വേണം? വാതില് വേണം അല്ലേ? ആ അപ്പൊ നമുക്ക് ആദ്യം ഒരു വാതില് വരയ്ക്കാം അല്ലേ. ആ ആദ്യം ഒരു വാതില് വരയ്ക്കാം. വാതില് തുറന്നു കിടന്നാ പോരെ? ആ മതിയല്ലേ. വാതില് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തുറന്ന് കിടന്നിട്ടുണ്ട്. ഇനി എന്താ? ആ ജനലുണ്ട് അല്ലേ വീട്ടില്. ആ എവിടെ ജനല്? ആ വാതിലിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഇവിടെ ഒരു ജനലുണ്ട്. ജനലിൽ കുറെ കമ്പികളൊക്കെ ഉണ്ടോ? എന്നാ വിളിച്ചപ്പോ അതൊക്കെ എണ്ണി നോക്കിയോ? നോക്കി. ആ നല്ല കുട്ടികളല്ലേ. ആ ടീച്ചർ ഡോർ വരച്ചു, പിന്നെ എന്ത് വരച്ചു? ജനല് വരച്ചു. പിന്നെന്താ വേണ്ടേ? എന്താ വരയ്ക്കണ്ടേ? ചുമര് വേണം അല്ലേ. ആദ്യം വാതിലും ജനലൊക്കെ ആണോ വരയ്ക്കുക? അല്ല, മക്കൾ പറഞ്ഞപ്പോ ടീച്ചർ അത് ആദ്യം വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ എന്തൊക്കെയാ ചോദിച്ചപ്പോ വീട്ടില് വാതിലുണ്ട് എന്ന് പറഞ്ഞതോ അതെന്ത് ചെയ്തു? ടീച്ചർ വരച്ചതാ. ആ ഇനി ചുമര് വരയ്ക്കാം കേട്ടോ. ആ ഒരു ചുമര് വരയ്ക്കണം. ആ ചുമര് വരച്ചിട്ടുണ്ട്. ഇനി എന്താ വരയ്ക്കണ്ടേ? മേൽക്കൂര വേണം. വെരി ഗുഡ്. വീടിന്റെ മുകളിൽ മേൽക്കൂര വേണം അല്ലേ. ആ നമുക്ക് ഒരു ചെറിയ വീടല്ലേ നമ്മൾ വരയ്ക്കാൻ പോണേ. ആ ചെറിയ വീടല്ലേ. ആ നല്ല ഭംഗിയുള്ള വീട് വരയ്ക്കണമൊക്കെ ടീച്ചർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ടീച്ചർക്ക് വരയ്ക്കാൻ അറിയില്ല. നല്ല ഭംഗിയുള്ള വീട് കാണിച്ചു തരാം ടീച്ചർ കേട്ടോ. വേറെ കാണിച്ചു തരാം, ഇതത്ര ഭംഗിയൊന്നും ഇല്ല. നല്ല ഭംഗിയുള്ള വീട് കാണിച്ചു തരാം ടീച്ചർ. ആ വീട് നന്നായിട്ടുണ്ടോ? ഇഷ്ടായോ വീട്? അത്ര ഭംഗിയില്ല അല്ലേ. പോട്ടെ, നമുക്ക് നല്ല ഭംഗിയുള്ള വേറെ വീട് കാണിച്ചു തരാം കേട്ടോ. ആ പിന്നെ മക്കളുടെ വീട്ടിൽ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ വീടിന്റെ മുമ്പിൽ എന്ത് വേലിയുണ്ട് അല്ലേ. ആ വേലി വരച്ചു തരാം കേട്ടോ ടീച്ചർ. വേലി വരയ്ക്കാൻ എളുപ്പമല്ലേ. ആ മക്കൾക്ക് അറിയോ വേലി വരയ്ക്കാൻ? ആ കുറച്ച് വര ഇങ്ങനെ വരച്ച് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് വര വരച്ചാൽ മതിയല്ലേ. ആ വേലിക്ക് ഇത്ര നീളം മതിയോ? മതിയോ? ആ മതി അല്ലേ. ആ മതി. ഇനി എന്താ അല്ലേ? ആ കുറെ പൂച്ചട്ടി ഉണ്ടോ ഫ്രണ്ടില്? ആ ഇവിടെ വരച്ചാൽ മതിയോ പൂച്ചട്ടി? ആ അപ്പൊ ഇവിടെ വരയ്ക്കാം കേട്ടോ. എത്ര പൂച്ചട്ടികളുണ്ടെന്നൊന്ന് പറഞ്ഞു തരോ. കുറെ ഉണ്ടോ? അമ്മോ, കുറെ വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. എന്താ ചെയ്യാ? മൂന്നെണ്ണം വരച്ചാ മതിയോ? അപ്പൊ ഇപ്പോഴത്തെ എത്ര എണ്ണം വരയ്ക്കണം? രണ്ടെണ്ണം മതിയോ? ആ അപ്പൊ ഇവിടെ രണ്ടെണ്ണം വരയ്ക്കാം കേട്ടോ. ആ രണ്ട് പൂച്ചട്ടി വരയ്ക്കാം. ആ കുറെ പൂവുണ്ടോ? ആ ശരി, എന്നാ കുറെ പൂവ് വരയ്ക്കാം. മതിയോ? ആ കുറെ പൂവ് വരയ്ക്കാം കേട്ടോ. പൂച്ചട്ടിന്നല്ലേ പറഞ്ഞേ? ആ ചട്ടികളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ടീച്ചർക്ക് ഇത്ര ഭംഗിയായിട്ടേ വരയ്ക്കാൻ അറിയുള്ളൂ. മക്കൾ ഇതിനെക്കാട്ട് ഭംഗിയായിട്ട് വരച്ച് ടീച്ചർക്ക് കാണിച്ചു തന്നാൽ മതി കേട്ടോ. ആ അപ്പൊ വരച്ചു. ഇനി എന്താ അല്ലേ മക്കളുടെ വീട്ടിൽ? എന്തൊക്കെയല്ലേ? മരമുണ്ട് അല്ലേ. കുഞ്ഞു മരമാണോ വലിയ മരമാണോ? വലിയ മരമാണ്. ആ എവിടെ വരയ്ക്കണ്ട വലിയ മരം? ആ വീടിന്റെ ഇവിടെയാണ്. ആ ഓക്കെ, ഇവിടെ വരയ്ക്കാം അല്ലേ. ആ ശരി, വലിയ മരമാണെന്നല്ലേ പറഞ്ഞേ. ആ കൊറേ കൊമ്പുചില്ലൊക്കെ ഉണ്ടോ? ആ കൊറേ ഉണ്ടോ കൊമ്പുകള്? ഉണ്ട്. ആ അപ്പൊ ടീച്ചർ കൊറേ കൊമ്പുള്ള മരം വരച്ചു തരാം കേട്ടോ. ആ കൊറേ ഇലകളുണ്ടോ? ആ ഉണ്ടോ? എത്ര ഇലകളുണ്ട്? എത്ര ഇലകളല്ലേ? എണ്ണാൻ പറ്റുന്നില്ല, അത്രയുണ്ട്. അമ്പോ, അപ്പൊ വലിയ മരമാണല്ലേ. ആ പിന്നെ എന്തൊക്കെയാണല്ലേ? കൊറേ മരം ഉണ്ടോ? ഇതിലെങ്ങനെ കൊറേ മരം വരയ്ക്കും? ഇവിടെ ഒരു കുഞ്ഞു മരം കൂടെ വരച്ചു തരട്ടെ. അപ്പൊ ശരിയാവോ? ബാക്കിലേക്ക് നമുക്ക് കാണില്ലല്ലോ. ആ
വീടിന്റെ പകുതികാരനെ വീട് നിൽക്കണ കാരണം ബാക്കത്തെ മരമൊന്നും കാണുന്നില്ല നമുക്ക്. ആ പിന്നെ എന്തൊക്കെയല്ലേ? ആ കിണറുണ്ടോ? എവിടെ കിണറല്ലേ? വീടിന്റെ പുറകിലോ? ഇവിടെ ആയിട്ട് വരും അല്ലെ വീടിന്റെ പുറകില്? ആ ഒരു കിണറുണ്ട്. ആ ഓക്കെ, ടീച്ചർ കിണറ് വരച്ചു. വെള്ളം കോര്? ആ കപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ, വെള്ളം കോരുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഇപ്പൊ ഒരു കയറൊക്കെ കെട്ടിയില്ല. അപ്പൊ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ അപ്പൊ ബക്കറ്റ് വെച്ചു, കിണറ് വരച്ചു. ഇതാണോ വീട്? അല്ല, ഇതിനെക്കാട്ടും ഭംഗിയുള്ളതാ വീട് അല്ലേ. ആ ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. ആ നല്ല വീടാണോ? അതോ ചുമ്മാ പറയാണോ? നല്ല വീടാണല്ലേ. ആ താങ്ക് യു. അപ്പോ ഇതാരുടെ വീടാ? എന്റെ വീട്. ആരുടെ വീടാ? എന്റെ വീട്. ആ ടീച്ചർ അവിടെ എഴുതാൻ പോവാട്ടോ, അത് ടീച്ചറുടെ വീടാട്ടോ. ആ അവിടെ ടീച്ചർ എന്താ എഴുതിയേ? എന്റെ വീട്. ടീച്ചർ ഇവിടെ എന്താ എഴുതിയേ? എന്റെ വീട്. അപ്പൊ ഈ വീട് വെച്ചിട്ട് ഒരു പാട്ട് പാടിയാലോ? പാട്ട് പാടാ. ആ ഇതാരുടെ വീടാ? എന്റെ വീട് അല്ലേ. ആ ഈ വീട് നല്ല വീടാണോ? ഇഷ്ടായോ? ഇഷ്ടായി. ആ അപ്പൊ ഇതാരുടെ വീടാ? എന്റെ വീട്. ഈ വീട് നല്ല വീടാണോ? നല്ല വീടാണ്. ഇതാര് വരച്ചതാ? ഞാൻ വരച്ചത്. മക്കള് വരച്ചു? ഇല്ല, പക്ഷെ വരച്ചിട്ട് ടീച്ചർക്ക് കാണിച്ചു തരണം കേട്ടോ. ആ ഇതാര് വരച്ച വീടാ? ഞാൻ വരച്ചത്. ഇത് വെച്ചിട്ട് നമുക്ക് പാട്ട് പാടാം. പാട്ട് പാടാ. ആ വീട് നല്ല വീടാണ്. ആ ആര് വരച്ചതാ? ഞാൻ വരച്ചതാ അല്ലേ. ഞാൻ വരച്ച വീട് ആരുടെ വീടാ? ടീച്ചറുടെ വീടാണോ? ആ എന്റെ സ്വന്തം വീട്. നല്ല ഭംഗിയുള്ള വീടാ അല്ലേ. ആ അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ടീച്ചറെ കൂടെ പാടുമോ? പാടും. ടീച്ചർ പാടി കേട്ടെ. ആ വീട് നല്ല വീട്. പാടിക്കാൻ നോക്കട്ടെ. ആ വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. ഇഷ്ടായോ? ഇനി നമ്മ മക്കളെ കൂടെ പാടണം കേട്ടോ. ആ വീട് നല്ല വീട്. പാടിക്കേ. ആ വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്. പാടിക്കാൻ നോക്കട്ടെ. ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്. പാടിക്കേ. ആ എന്തു നല്ല വീട്. ഇതാരുടെ വീടാ? എന്റെ സ്വന്തം വീട്. ഒന്നും കൂടി പാടിത്തരട്ടെ. ആ വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. ഇഷ്ടായോ? ആ ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു വീട് കാണിച്ചു തരട്ടെ. ആ നല്ല കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് കാണിച്ചു തരട്ടെ. ആ എന്നിട്ട് ആ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് മക്കൾ നോക്കി ടീച്ചർക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. ആ അപ്പൊ ടീച്ചർ ആ വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് എന്തൊക്കെയായി ഉള്ളതെന്നും ടീച്ചർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറഞ്ഞു തരുമോ? ആ വെരി ഗുഡ്, നല്ല മക്കളാണ് അല്ലേ. ടീച്ചർ ആ വീട് കാണിച്ചു തരാം കേട്ടോ. ഈ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? എന്തൊക്കെയാ കാണുന്നേ? മക്കളൊന്ന് നോക്കി വേഗം പറഞ്ഞു നോക്കട്ടെ. ഒരു വീടുണ്ട്. ആ വെരി ഗുഡ്, ഒരു വീടുണ്ടല്ലേ. ആ വീട് ഇഷ്ടായോ? ഇഷ്ടായി. ടീച്ചർ വരച്ച വീടാണോ ഇഷ്ടായ ആ വീടാണോ? രണ്ടു ഇഷ്ടായി അല്ലേ. ആ നല്ല ഭംഗിയുള്ള വീടാണല്ലേ ചിത്രത്തിലുള്ളത്. കുറേ ആളുകളുണ്ട് അവിടെ. ആ വെരി ഗുഡ്, കുറേ ആളുകളുണ്ട്. ആ ആരൊക്കെയാ ഉള്ളത് ഒന്ന് നോക്കി പറഞ്ഞേ. കുറെ കുട്ടികളുണ്ട്. ആ ആ കുട്ടികൾ എന്തൊക്കെയാ ചെയ്യുന്നേ? കളിക്കുകയാണ്. ആ ആ കുട്ടികളൊക്കെ കളിക്കുകയാണല്ലേ. മക്കളെ പോലെ തന്നെ ആ കുട്ടികളും എന്ത് ചെയ്യാ? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ? ആ എന്താ പറഞ്ഞേ? ഒരു കോഴിക്കുഞ്ഞ് ആ
കോഴിക്കുഞ്ഞുണ്ടല്ലേ? ആ കുറേ കോഴിക്കുഞ്ഞുണ്ടോ? ഉണ്ട്, ഒരു കുട്ടി കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ആ മക്കളുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ട്. ആ എത്ര എണ്ണ അല്ലേ? നാലോ പത്തെണ്ണോ? അമ്പോ, 10 കോഴിക്കുട്ടികളൊക്കെ ഉണ്ടോ? ആ മോളുടെ വീട്ടിലോ? 2 എണ്ണം ഉണ്ടല്ലേ. പിന്നെ ആരുടെ വീട്ടിലൊക്കെയല്ലേ? ആ എല്ലാവരുടെ വീട്ടിലുണ്ടോ? ആ മോളുടെ വീട്ടിലില്ലേ. സാരല്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയല്ലേ? ഈ വീട്ടിൽ ആരൊക്കെയല്ലേ? പിന്നെ മുത്തശ്ശിയുണ്ട്. വെരി ഗുഡ്. നിങ്ങളുടെ വീട്ടിൽ മുത്തശ്ശിയുണ്ടോ? ഉണ്ട്. ആ മുത്തശ്ശി കഥ പറഞ്ഞു തരുമോ? പറഞ്ഞു തരും. എത്ര കഥ പറഞ്ഞു തരും? കുറേ കഥ പറഞ്ഞു തരും. മുത്തശ്ശി കുറേ കഥ പറഞ്ഞു തരും അല്ലേ. പിന്നെ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നേ? ഒരാള് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നുണ്ട് അല്ലേ. വെരി ഗുഡ്. ആരാ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നേ? അച്ഛൻ. അച്ഛൻ എന്താ ചെയ്യുന്നേ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു. പിന്നെ എന്തൊക്കെയാ കാണുന്നേ? പശുക്കുട്ടീനെ കാണുന്നുണ്ട്. ഒരു പശുക്കിടാവിനെ കാണാം അല്ലേ. ആ പിന്നെയോ? ആട്ടിൻകുട്ടികളെ കാണാം. ആ വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയാ കാണുന്നേ? കുറേ മരങ്ങൾ കാണാം. കുറേ മരം ഉണ്ടല്ലേ. ആ മരത്തിൻ്റെയൊക്കെ പേര് പറയാൻ പറ്റുണ്ടോ? തെങ്ങുണ്ട്. ആ വെരി ഗുഡ്. തെങ്ങുണ്ട്. പിന്നെ എന്തൊക്കെയാ അല്ലേ? ചക്കയുണ്ട്. ആ ചക്ക ഉണ്ടാവുന്ന മരത്തിനെന്താ പറയുക? പ്ലാവ്. ആ വെരി ഗുഡ്. അറിയാം. ആ അതേപോലെ പിന്നെന്തൊക്കെയാ കാണുന്നേ? വാഴ കാണാം അല്ലേ. പിന്നെയോ? കിളിക്കൂട് കാണാം. കിളിക്കൂടിനുള്ളിൽ എന്തേലും കാണാൻ പറ്റുണ്ടോ? മുട്ടയുണ്ട് അല്ലേ. കിളികൾ ഇട്ടിട്ടുള്ള മുട്ടയുണ്ട്. ആ കിളികളെ ഇഷ്ടാണോ? ഇഷ്ടാണ്. ആ പിന്നെ എന്തേലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. എന്താ പറ്റുന്നേ? വീടിന് മുമ്പിലൂടെ ഒരു മീൻകാരൻ മീൻ വിൽക്കാൻ പോകുന്നുണ്ട് അല്ലേ. ആ വെരി ഗുഡ്. അപ്പൊ ഈ വീട് ഇഷ്ടായോ? ഇഷ്ടായി. അപ്പൊ ഇത് നല്ല വീടല്ലേ? ആ നല്ല വീടാണല്ലേ. മക്കൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ട് പാടിയാലോ? നമ്മൾ നേരത്തെ പാടിയ പാട്ടില്ലേ, ആ ആ പാട്ട് നമുക്ക് ഒന്നുകൂടെ പാടിയാലോ? പാടാമല്ലേ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് പാട്ട് പാടാം അല്ലേ. അപ്പൊ പാടിയാലോ? ആ എന്റെ വീട്. ആരുടെ വീടാ? എന്റെ വീട്. ആ അപ്പൊ പാടാം. വീട് നല്ല വീട്. ടീച്ചറുടെ കൂടെ പാടൂ. വീട് നല്ല വീട്. ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്. എന്റെ സ്വന്തം വീട്. ഇഷ്ടായോ? ആ സ്പീഡിൽ പാടിയാ, പാടാൻ കിട്ടില്ലല്ലോ. ആ ഒപ്പം നമുക്ക് പതുക്കെ പതുക്കെ പാടാം കേട്ടോ. ടീച്ചറെ കൂടെ പാടണം. വീട് നല്ല വീട്. ആ വീട് നല്ല വീട്. അവിടെ എന്താ പാടാതിരിക്കണേ? ഒന്ന് പാടിക്കേ. ആ വീട് നല്ല വീട്. ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്. എന്റെ സ്വന്തം വീട്. ഇഷ്ടായോ? ഇഷ്ടായി. വീട് പാട്ട് ഇഷ്ടായോ? വീടിനെ കുറിച്ചുള്ള പാട്ട് ഇഷ്ടായോ? ഇഷ്ടായി. ഇതിൽ എവിടെയൊക്കെയാ വീട് എന്ന് പറയണേ? ഈ ചുവപ്പ് കളർ എഴുതിയിരിക്കണോ? വീട്. പിന്നെ എവിടെയല്ലേ? ആ ഇവിടെ ഉണ്ട്. വെരി ഗുഡ്. പിന്നെ എവിടെയൊക്കെയല്ലേ? ആ ഇവിടെ ഉണ്ട്. പിന്നെയോ? ആ ഇവിടെ ഉണ്ട്. ഇനി ഉണ്ടോ ഇതില്? എവിടെയല്ലേ? ആ ഇവിടെ ഉണ്ട്. എവിടെ? ആ ഇവിടെ ഉണ്ടല്ലേ. ആ നമ്മുടെ പാട്ടിന്റെ പേരെന്തായിരുന്നു? എന്റെ വീട്. ആ അപ്പൊ അതിലെ വീട് എവിടെയൊക്കെയാ എഴുതിയിരിക്കണെന്ന് മനസ്സിലായോ? മനസ്സിലായി. ആ നമ്മുടെ പാട്ടിന്റെ പേരെന്താ? എന്റെ വീട്. നമുക്ക് ഒരുമിച്ച് പാടിയാലോ ഒരു തവണയും കൂടെ? ആ വീട് നല്ല വീട്. ഞാൻ വരച്ച വീട്. എന്തു നല്ല വീട്. എന്റെ സ്വന്തം വീട്. ആ ഇഷ്ടായോ? പാട്ട് പഠിച്ചോ? പാടാൻ പഠിച്ചോ? പഠിച്ചു. എന്നിട്ട് പാടിയിട്ട് വീട്ടില് അമ്മയ്ക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കോ?
കൊടുക്കും. ആ അമ്മയ്ക്ക് മാത്രം കേൾപ്പിച്ചാൽ പോരാട്ടോ, എല്ലാവർക്കും പാടി കേൾപ്പിച്ചു കൊടുക്കണം. അപ്പോഴേ നല്ല മക്കളാണെന്ന് പറയുള്ളൂ. ആ നിറയെ ഗിഫ്റ്റൊക്കെ വാങ്ങി തരും. ആ ആ നന്നായിട്ട് പാടി കൊടുത്താൽ തന്നെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരും. ആ ആ അപ്പോഴേ ടീച്ചർക്ക് ഒരു വീട് വരച്ച് കാണിച്ചു തരും, ആ ചിത്രത്തിൽ കാണിച്ചതുപോലെ. അല്ലെങ്കിൽ ടീച്ചർ വരച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഇങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് വരച്ച് കാണിച്ചു തരും അല്ലേ. ആ ടീച്ചർക്ക് അങ്ങനെ ഒരു വീട് വരച്ച് കാണിച്ചു തരണം കേട്ടോ. ആ എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്നെ എഴുതണം. ആ ഈ പാട്ട് എഴുതാം അല്ലേ, എൻ്റെ വീട് എന്ന് പറഞ്ഞ് നമുക്ക് പാട്ട് എഴുതിക്കൂടെ. ആ അപ്പൊ പേപ്പറിൽ എന്ത് ചെയ്യാ, എൻ്റെ വീട് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം. ആ വീട് വരയ്ക്കണം. വെരി ഗുഡ്. ആ വീട് വരച്ചിട്ട് എന്താ ചെയ്യണ്ടേ, കളർ ചെയ്യണം. കളർ ചെയ്യാനൊക്കെ അറിയോ? ആ അറിയാല്ലേ. ആ കളർ പെൻസിലൊക്കെ ആരെ വാങ്ങി തന്നെ, അച്ഛൻ വാങ്ങി തന്നു. ആ അപ്പൊ കളർ പെൻസിലൊക്കെ വെച്ച് കളർ ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പാട്ട് എഴുതി വയ്ക്കും. ആ വെരി ഗുഡ്. ആ അപ്പൊ പാട്ട് ഒന്നും കൂടെ പാടിയാലോ, അപ്പൊ നമുക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കില്ലേ. ആ വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്. ആ പിന്നെന്തായിരുന്നു, എന്തു നല്ല വീട്. ആ ലാസ്റ്റിന്റെ വരി എന്തായിരുന്നു. ആ വെരി ഗുഡ്, എന്റെ സ്വന്തം വീട്. ആ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. അപ്പൊ എന്നാ ടീച്ചറെ, അടുത്ത ക്ലാസ്സില് വേറെ കഥ പറഞ്ഞു തരാട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.